എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കമ്പനിയിൽ കണ്ടതുപോലെ കള്ള് കുടിച്ച് കിടക്കുന്ന ചിക്കൻ, കള്ള് ചിക്കൻ, ടോടി ചിക്കൻ ഒക്കെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. വാ ദേ നോക്കേ, നല്ല ഒന്നാം തരം ഫ്രഷ് കള്ള്, അതായത് തെങ്ങിന്ന് ചെത്തി ഇറക്കിയ കള്ള്. കണ്ടാ തെങ്ങിന്ന് ഫ്രഷായിട്ട് ചെത്തി ഇറക്കിയത്, മായൊന്നും ഇല്ലാതെ ആലപ്പുഴയിൽ നിന്ന് നേരിട്ട് മേടിച്ച് തരണം. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. വെള്ളം ഇതാണ് കല്ല്, നാടൻ രീതിയിലാണ് കേട്ടോ, എല്ലാം ഒന്ന് ചതച്ചെടുക്കുക. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് ആദ്യമേ ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നമ്മൾ എണ്ണയൊന്നും ചെയ്ത് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ചട്ടിയുടെ ചൂടിൻ്റെ അകത്ത് മാത്രം കിടന്നാണ് ഇതൊന്ന് വെന്ത് കിട്ടുന്നത്. അപ്പം ഇതിൻ്റെ നമ്മൾ ആദ്യമേ കാണുന്നത് ബാഷ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമുക്ക്. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ, പ്രത്യേക രീതിയിലുള്ള ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടുന്ന കരിഞ്ഞു പോകും, കാരണം എണ്ണയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. അടുത്ത സ്റ്റെപ്പ് ചിക്കനാണ്. ചിക്കനിൽ നിന്നുള്ള വെള്ളം പൊതുവെ ഇറങ്ങും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങ് കുടിക്കട്ടെ. നമുക്ക് അതിലേക്ക് പച്ചമുളക്, നമ്മൾ കണ്ടിക്കത്തിയൊന്നുമില്ല, അങ്ങനെ കൈ കൊണ്ട് ഞെരടി അങ്ങ് ഇടിയ. ഇച്ചി തോനെ പച്ചമുളക് വേണം കേട്ടോ, ചാപ്പിലൊക്കെ കറിയൊക്കെ ആകുമ്പം പിന്നെ ഒത്തിരി എരിയോ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് പിച്ചാത്തി ഒന്നും വെക്കുന്നില്ല, പിന്നെ കൈ കൊണ്ട് ഞെരടി അങ്ങ് ഇടിയ. നമുക്കിട്ട് കൊടുക്കാം, കേട്ടോ, ഇളക്കി കൊടുക്കുക. ചിക്കനിൽ ആ വെള്ളം ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ വെള്ളം ഇറങ്ങട്ടെ പരമാവധി. അപ്പോൾ നമ്മളെ ചിക്കനിൽ നല്ല വൃത്തിയായിട്ട് വെള്ളം ഇറങ്ങുന്നുണ്ട്, അതൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് പറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം എണ്ണയും നമ്മളൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ചട്ടിയിലും കൂടെ അല്ലേ അടിക്കി വരം പിടിക്കരുത്. അതേ സമയത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി. അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ. പിന്നെ വേണ്ടത് ഉപ്പാണ്, ഉപ്പ് ചേർക്കാൻ മറക്കല്ലേ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം, കൃത്യമായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ചിക്കനിൽ കിടക്കുന്ന വെള്ളമാണ് ഈ കാണുന്നതല്ല, നമ്മൾ വെള്ളം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ ഉള്ള കാര്യമല്ലേ, വളരെ വെയിറ്റ് കുറഞ്ഞ ചിക്കൻ, പിന്നെ ഒരു അരമണിക്കൂർ കൂടുതൽ വെള്ളത്തിൽ ഇട്ട് നല്ല സോഫ്റ്റാക്കി എടുത്ത ചിക്കൻ, ഇതൊക്കെ സ്ഥിരം ഉള്ളതാണ്, പിന്നെ അതുകൊണ്ടാണ് പറയാത്തത്. ഇന്നത്തെ താരമായ കള്ള് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി കള്ളിൽ കിടന്നാണ് ഇവൻ കുടിച്ച് 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 വേവേണ്ടത്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഒരു പ്രത്യേക സ്മെല്ല കേട്ടോ, കള്ളിൻ്റെയും ഒരു പ്രത്യേക മണം അടിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വേവണം. നമുക്കിന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം. കള്ള് നമ്മൾ ഒഴിക്കുന്നെങ്കിലും ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റൊക്കെ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഒക്കെ പോകും കേട്ടോ, അതുകൊണ്ട് ആരും വേറെ ഇതൊന്നും വേണ്ട, നമ്മൾ ഹിറ്റാവുമെന്നും അങ്ങനെയൊന്നും ഇല്ല. കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാം, തിളയ്ക്കുമ്പോൾ ആൽക്കഹോൾ കണ്ടന്നെ അങ്ങ് പോകും. നമുക്കൊന്ന് അടച്ചു വേവി, നമുക്കിന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഉപ്പൊക്കെ നോക്കണം കേട്ടോ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം അരമണിക്കൂറോളമായി കേട്ടോ, നമ്മൾ വേവിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി, നല്ലോണം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. നല്ലതാണ്, നമുക്ക് തിളച്ച് നല്ല നമ്മൾ ഒഴിച്ച കള്ളെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്, ആ പരുവാണ്. നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് തോനെ വേവി ആവശ്യമില്ല. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഫ്ലേവർ കൂട്ടുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പൊ കള്ളുള്ള ചിക്കൻ നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, ചാറും എടുത്തിട്ടുണ്ട്. ചിക്കൻ ടേസ്റ്റ് ചെയ്യാം. നല്ല ചൂടുണ്ട് കേട്ടോ. വ്യത്യസ്ത ടേസ്റ്റ്, നല്ല വർത്തമാനം, സൂപ്പറായി. ഇതേ കണക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.